ഹായ് ഓൾ, എൻ്റെ പേര് ജസ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് റഷ്യയിലെ ടൂറിസ്റ്റ് വിസയെ കുറിച്ചാണ്. ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള ഡൗട്ടാണ് റഷ്യൻ ടൂറിസ്റ്റ് വിസയെ കുറിച്ച് ഉള്ളത്. അപ്പം ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗൈസ്, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് റഷ്യൻ ടൂറിസ്റ്റ് വിസയെ കുറിച്ചാണ്. നമുക്ക് റഷ്യൻ റഷ്യയിലേക്ക് വളരെ ചീപ്പായിട്ട് എങ്ങനെയാണ് ടൂറിസ്റ്റ് വിസയിൽ വരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ കുറച്ച് ട്രിക്കും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് റഷ്യയിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ വരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ അത് പറഞ്ഞു തീർക്കാം. ഞാൻ മറ്റു വിസകളെ കുറിച്ചൊന്നും പറയുന്നില്ല, കാരണം എന്റെ മറ്റു പ്രീവിയസ് വീഡിയോസിൽ മറ്റു വിസകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഷ്യൻ ടൂറിസ്റ്റ് വിസയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എന്റെ നമ്പറൊക്കെ എന്റെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഞാൻ ഈ എന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ റഷ്യൻ ടൂറിസ്റ്റ് വിസയെ കുറിച്ചിട്ട് ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് പോവാം, എങ്ങനെയാണ് റഷ്യയിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ വളരെ ചീപ്പായിട്ട് വരാം എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് പല ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടും. അതുപോലെ തന്നെ റഷ്യ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ചില ആളുകളെ ഏജ് എന്ന് വെച്ചാൽ ഒരു 40-45 കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്കൊക്കെ റഷ്യയിൽ വർക്ക് ചെയ്യാനോ അതുപോലെ തന്നെ പഠിക്കാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് കാരണം നമുക്ക് വർക്ക് ചെയ്യാം, കാരണം വെച്ചാൽ ഇപ്പോൾ വർക്ക് കിട്ടാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഒരു 45 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റഷ്യയിൽ ഒരു ജോലി കണ്ടെത്താം എന്നുള്ളത് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ചിലവർക്കൊക്കെ ഈ ഇവിടെ പെൻഷനൊക്കെ ആയി നമ്മുടെ നാട്ടിലിരിക്കുന്ന സമയത്ത് അവർക്കൊക്കെ ലോകം ഒന്ന് ചുറ്റിക്കാണണമെന്നൊക്കെ ആഗ്രഹം ഉള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വെച്ചാൽ നമുക്ക് റഷ്യയിലേക്ക് വന്ന് കുറച്ചു കാലം ഒന്ന് റഷ്യ മൊത്തം ഒന്ന് കറങ്ങുക, ഒന്ന് ഒരു എൻജോയ്മെന്റ് ചെയ്യുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് റഷ്യൻ ടൂറിസ്റ്റ് വിസ അന്വേഷിച്ച്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഗൈസ്, റഷ്യയിൽ ടൂറിസ്റ്റ് വിസ എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കാം. റഷ്യയിൽ ടൂറിസ്റ്റ് വിസ കിട്ടാൻ വേണ്ടിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ റഷ്യയിൽ ഇപ്പം ടൂറിസ്റ്റ് വിസ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ COVID-19 സിറ്റുവേഷന് ശേഷം ഇപ്പം റഷ്യയിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റഷ്യ ഒന്നാന്ന് വെച്ചാൽ കൂടുതലും ഈ ടൂറിസ്റ്റ് വിസയെ കൂടുതൽ അട്രാക്റ്റീവ് ചെയ്യാണ്. കാരണം വെച്ചാൽ റഷ്യയിലെ കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുക എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് റഷ്യൻ ടൂറിസ്റ്റ് വിസ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഒരുപാട് പേർക്കുള്ള മറ്റൊരു ഡൗട്ടാണ് വെച്ചാൽ റഷ്യയിൽ ടൂറിസ്റ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് അതുപോലെ തന്നെ അക്കോമഡേഷൻ അതിനൊക്കെ ഒരുപാട് റേറ്റ് ആവത്തില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഫുഡ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്ത്യൻ എല്ലാ തരത്തിലുള്ള ഇന്ത്യൻ സൗത്ത് നോർത്ത് ഇന്ത്യൻ ഫുഡ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. വളരെ ചീപ്പായിട്ട് നമുക്ക് ഇവിടെ ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഫുഡും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ഒക്കെ ഇവിടെ റഷ്യയിലും മോസ്കോയിലും എല്ലാ തരത്തിലുള്ള ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ പൈസയും വലിയ എമൗണ്ടൊന്നും ആവത്തില്ല. നിങ്ങൾക്ക് റഷ്യയിലേക്ക് ഇപ്പൊ ടൂറിസ്റ്റ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മന്ത് ടൂറിസ്റ്റ് വിസ ഇപ്പം റഷ്യയിൽ കിട്ടുന്നുണ്ട്. 1 മന്ത് ടൂറിസ്റ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. നമുക്ക് ടൂറിസ്റ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അക്കോമഡേഷനൊക്കെ എത്ര റേറ്റ് ആവും, നമ്മൾ സെപ്പറേറ്റ് അക്കോമഡേഷൻ എടുക്കണമെങ്കിൽ എത്ര പ്രൈസ് ആവും എന്നൊക്കെ വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു 500 ഒക്കെ വെച്ച് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹോസ്റ്റലൊക്കെ എടുത്ത് നിങ്ങൾക്ക് താമസിക്കാവും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പൊ റഷ്യയിൽ ടൂറിസ്റ്റ് വിസയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കാരണം എന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നായിട്ട് കോൺടാക്ട് ചെയ്താൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ റഷ്യയിൽ കാണാനായിട്ട് ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റഷ്യ മോസ്കോ അതുപോലെ തന്നെ സെന്റ് പീറ്റേഴ്സ്ബർഗ് ഒക്കെ ഒരുപാട് കാണാനായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ റഷ്യയിലുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് തന്നെയായിരിക്കും റഷ്യ ഒരു വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. നല്ലൊരു എൻജോയ്മെന്റ് ആയിരിക്കും. കാരണം അതുപോലെ തന്നെ റഷ്യൻ ടൂറിസ്റ്റ് വിസ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറയാം. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ ഫുഡൊക്കെ നിങ്ങൾക്ക് നല്ല എക്സ്പെൻസ് ആയി പുറത്തു പോയി കഴിക്കണമെങ്കിൽ നല്ല എക്സ്പെൻസ് ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ നാട്ടിൽ തന്നെ വരുന്ന സമയത്ത് കുറച്ച് പൗഡർ ഐറ്റംസ് ഒക്കെ നിങ്ങൾ നാട്ടിൽ തന്നെ കൊണ്ടുവരാം എന്നുള്ളത്. കാരണം വെച്ചാൽ നമ്മുടെ കോറിയൻഡർ, ചില്ലി പൗഡർ, ടൂർമറിക് പൗഡർ, അതുപോലെ തന്നെ ചിക്കൻ മസാല, മട്ടൻ മസാല, അതുപോലെ തന്നെ ഫിഷ് മസാല, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾ നാട്ടിൽ നിന്ന് പൊടി ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു ഹോസ്റ്റലിൽ നിങ്ങൾ വാടക എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഫുഡ് പാകം ചെയ്ത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് ചെലവ് ഒരുപാട് നിങ്ങൾക്ക് ചുരുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ലാതെ ചെറിയൊരു എമൗണ്ട് തന്നെ ഒരു മാസം നിങ്ങൾക്ക് റഷ്യ
ചുറ്റിക്കറങ്ങി റഷ്യ മൊത്തം കാണാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ട്രാവൽ, നിങ്ങൾ റഷ്യയിൽ മോസ്കോയിൽ വന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ട്രാവൽ എക്സ്പെൻസ് നിങ്ങൾ സെപ്പറേറ്റ് നിങ്ങൾ കരുതേണ്ടതായിട്ട് വരും. കാരണം വെച്ചാൽ ട്രാവലിംഗ് എക്സ്പെൻസ് വരുമ്പോൾ അത് വലിയൊരു എമൗണ്ട് ഒന്നും ആവത്തില്ല. ചില സമയത്ത് ഇപ്പൊ മോസ്കോ സെന്റ് പീറ്റേഴ്സ്ബർഗ് ഒക്കെ പോവാണെങ്കിൽ ഒരു 4,000-3,500 ഒക്കെ എന്തായാലും മാക്സിമം ആവത്തുള്ളൂ നിങ്ങൾക്ക് വൺ ഡേ ട്രിപ്പ് പോവാണെങ്കിൽ. പിന്നെ അവിടെയൊക്കെ ഒരുപാട് കാണാനായിട്ടുള്ള നല്ല കാഴ്ചകൾ, മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പൊ ടൂറിസ്റ്റ് വിസയെ കുറിച്ച് എനിക്ക് കാരണം മറ്റു ചിലർക്കുള്ള കുറച്ച് ഡൗട്ടാണ്. അതായത് ടൂറിസ്റ്റ് വിസയിൽ റഷ്യയിൽ വന്നാൽ നമുക്ക് ജോബിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ, ജോബിലേക്ക് മാറാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. റഷ്യൻ ടൂറിസ്റ്റ് വിസയിലോ റഷ്യൻ വിസിറ്റിംഗ് വിസയിലോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന്, എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്, ജെന്യൂൻ ആയിട്ട് ഇവിടുന്ന് മാറാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് റഷ്യൻ ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ജോബിലേക്ക് ഒരിക്കലും മാറാൻ പറ്റത്തില്ല. അത് 100% ഉറപ്പാണ്. കാരണം വെച്ചാൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കാറുണ്ട്, നമുക്ക് അങ്ങനെ മാറാൻ പറ്റുമോ, അങ്ങനെ മാറുന്നതിൽ കുഴപ്പമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടാവോ. അതായത് നിങ്ങൾക്ക് പിന്നെന്തിനാണ് റഷ്യൻ ഗവൺമെന്റ് ഇത് വർക്ക് വിസ, അതുപോലെ തന്നെ ബിസിനസ് സ്റ്റുഡന്റ് വിസ, അതുപോലെ തന്നെ ബിസിനസ് വിസ, ഓരോ വിസ കാറ്റഗറി ഡിഫറെന്റ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഓരോ വിസ കാറ്റഗറിക്കും അതിൻ്റെതായിട്ടുള്ള ഓരോ പർപ്പസ് ഉണ്ട്. ആ പർപ്പസിനനുസരിച്ചിട്ടാണ് ആളുകൾക്ക് വിസ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൂറിസ്റ്റ് വിസയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു വർക്ക് വിസയിലേക്ക് മാറാൻ പറ്റും, അത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ടൂറിസ്റ്റ് വിസ നിങ്ങൾക്ക് റഷ്യയിലേക്ക് കാണാം, റഷ്യ ഒന്ന് എൻജോയ്മെന്റ് ചെയ്യാം, അതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ റഷ്യയിൽ കാണാനായിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ റഷ്യയെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും. അതായത് ഫസ്റ്റ് റഷ്യയിലേക്ക് വരുന്നവർക്ക് ഒരു ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് നിങ്ങൾ റഷ്യ എന്താണെന്ന് മനസ്സിലാക്കുക, റഷ്യ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം റഷ്യയിലേക്ക് വർക്ക് വിസ, അതുപോലെ തന്നെ വർക്ക് വിസയിലേക്ക് വന്ന് ഇവിടെ ജോലി ചെയ്യാം. കാരണം ഫസ്റ്റ് നിങ്ങൾ ആദ്യം തന്നെ റഷ്യയിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സമയത്ത് ഇവിടുത്തെ ഒരു ചുറ്റുപാടും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വെതറും ഒന്ന് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ചിലവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ചിലവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കോട് ഞാൻ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ റഷ്യയിലേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് റഷ്യ ഒന്ന് മൊത്തം കാണാം, റഷ്യയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നീട് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വർക്ക് വിസയിലേക്ക് വരാവുന്നു. കാരണം നിങ്ങൾക്ക് ഈ ടൂറിസ്റ്റ് വിസ എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ട് റഷ്യയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കാരണം നിങ്ങൾക്കൊരു വളരെ 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 ചെറിയൊരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് ടൂറിസ്റ്റ് വിസയിൽ വരാൻ പറ്റും. അതിന് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നെ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലും വേറെ അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺസുലേറ്റായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ നല്ല കാര്യം റഷ്യ ടൂറിസ്റ്റ് വിസയെ കുറിച്ച് ഈസി ആയിട്ടുള്ള ഇൻഫർമേഷൻ എൻക്വയറി ഹെൽപ്പ് ലൈൻ എൻക്വയറിയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലുള്ള ആൻസർ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ വേറെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ എന്തായാലും 100% ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ റഷ്യൻ ടൂറിസ്റ്റ് വിസയെ കുറിച്ച് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ ഫ്രണ്ട്സ്.